ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടി ചോറും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക അത് അതുപോലെ നല്ല ഒരു ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു കറക്റ്റ് സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ബോളാക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെ എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കേണ്ട അതേപോലെ തന്നെ കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് മധുരം വേണ്ടവർക്ക് രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിന് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണമെങ്കിൽ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതായത് ഒരു കാൽ ടീസ്പൂണോളം നല്ല ചിരകം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ശേഷം നമ്മുടെ ഓരോ ബോൾസും ഞാൻ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രസ്സിലാണെങ്കിലും പലകയിലാണെങ്കിലും കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം പരത്തിയെടുത്താൽ മതി കേട്ടോ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കണ്ട ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ സെൻട്രലായിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് വേറൊരു ചപ്പാത്തി കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ എത്രത്തോളം വലിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മളതിൻ്റെ സെൻട്രലായിട്ട് മാത്രം നമ്മൾ ഫില്ലിംഗ് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ചപ്പാത്തി വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വലുപ്പത്തിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടിച്ചൊക്കെ നല്ല പോലെ ഒട്ടി നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഷെയ്പ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാതും ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇനി ചെറിയ സൈസിലായിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അത് എത്രയും പലരാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്ക് ഫ്രൈ എടുക്കാം അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ ബാക്കി എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഇതിനുള്ളിൽ നമുക്ക് സ്വീറ്റായിട്ടുള്ള ഫില്ലിങ് കൊടുക്കാനിഷ്ടമില്ലാത്തവർക്ക് സ്പൈസി ആയിട്ടുള്ള രീതിയിലും ഫില്ലിങ് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം എല്ലാം അത് ഞാൻ സെയിം രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി റെഡിയാക്കി എടുത്തിട്ടുള്ള ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ചോറ് ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ സ്നാക്സ് ആയിട്ടും എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മാവൊക്കെ നമ്മൾ മിക്സിയിൽ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് പൊഴിച്ചെടുക്കാനും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ സിംപിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക